നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. റഷ്യ തന്ത്രപരമായി ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം ലോകരാജ്യങ്ങൾ ഉയർത്തുകയാണ്. ഇതിന് കാരണം പല അവസരങ്ങളിലും ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ റഷ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഫെബ്രുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതിന് തൊട്ടുപിന്നാലെ തന്റെ ആണവ സേനയെ അതീവ ജാഗ്രതയിലാക്കിയിരുന്നു. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പായാണ് ഇത് പരക്കെ കാണുന്നത്. നേരത്തെ മാർച്ചിൽ യു എന്നിലെ റഷ്യൻ ഡെപ്യൂട്ടി അംബാസിഡർ ഡിമിത്രി പോളിയാൻസ്കി നാറ്റോ അംഗങ്ങൾക്ക് അവർ ആണവശക്തിയുമായി ഇടപെടുകയാണെന്നും മോസ്കോയെ ഒരു കാരണവശാലും ഭീഷണിപ്പെടുത്തരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം യുദ്ധത്തിൽ റഷ്യയുടെ പങ്കിനെക്കുറിച്ച് കെലിനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ റഷ്യൻ സേനയുടെ ബോംബാക്രമണ സംഭവങ്ങൾ അദ്ദേഹം നിഷേധിക്കുകയും ബുച്ച പട്ടണത്തിലെ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ യുക്രൈന്റെ കള്ളപ്രചാരണമാണെന്ന് ആരോപിക്കുകയും ചെയ്തു. റഷ്യ തുടർച്ചയായി യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ റഷ്യൻ പ്രതിനിധി പറഞ്ഞത് റഷ്യൻ സൈന്യം പോയെന്നും എല്ലാം ശുദ്ധവും ശാന്തവുമായെന്നും നഗരം സാധാരണ നിലയിലാണെന്നുമാണ്. റഷ്യൻ ആക്രമണകാരികൾ സൃഷ്ടിച്ച നാശം കണക്കിലെടുത്ത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ശനിയാഴ്ച റഷ്യയെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിച്ചിരുന്നു. തന്റെ രാത്രി പ്രസംഗത്തിനിടെ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ സെലൻസ്കി നന്ദി പറയുകയും റഷ്യൻ സേനയെ പരാജയപ്പെടുത്തുന്നതിൽ ഉക്രൈൻ സേന കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. റഷ്യ ഒടുവിൽ ഒരു ഭീകരരാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന ലോകത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യൻ ഫെഡറേഷന്റെ ആണവായുധങ്ങളുടെ സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും റിപ്പീറ്റ് മെയിൽ നേരത്തെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രസ്താവിച്ചിരുന്നു. ഉക്രൈനിലെ ആണവ നിലയങ്ങളിൽ റഷ്യക്കാർ തങ്ങളുടെ അശ്രദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അതിനാൽ റഷ്യ തീർച്ചയായും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതിനിടെ റഷ്യ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യത നിസ്സാരമായി കാണേണ്ടതില്ലെന്ന് US സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉക്രൈനെതിരെ ആണവായുധം ഉപയോഗിക്കാൻ പദ്ധതിയില്ലെന്ന് റഷ്യയും ആവർത്തിച്ചു. ഏപ്രിൽ ഐക്യരാഷ്ട്രസഭയിലെ റഷ്യയുടെ ആദ്യ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി ദിമിത്രി പോളിയാൻസ്കി ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത നിഷേധിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാണെങ്കിൽ മാത്രമേ മോസ്കോ ഇവ ഉപയോഗിക്കുകയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേരത്തെ ഫെബ്രുവരി 28 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തിന് തന്ത്രപരമായ ആണവ സേനയെ അതീവ ജാഗ്രതയിൽ നിർത്തിയതിനെ തുടർന്ന് മോസ്കോ ആഗോള അലാറം സൃഷ്ടിച്ചിരുന്നു. എന്തായാലും ലോകരാജ്യങ്ങൾക്ക് തന്നെ ഒരു പേടിയാണ് റഷ്യ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുമോ എന്നത്. എന്നാൽ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളഞ്ഞാണ് സെലൻസ്കിയും ഒപ്പം റഷ്യയും മുന്നോട്ട് വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.